വെൽക്കം ബാക്ക്. എല്ലാവരും കഴിഞ്ഞ സെക്ഷനൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ചുനേരം നമ്മുടെ സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമുക്ക് തിരിച്ച് ക്ലാസ്സുകളിലേക്ക് വരുന്ന സമയത്ത്, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സുകളിലേക്ക് വരുന്ന സമയത്ത്, ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് എക്സാംസിനെ ഫേസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ സെക്ഷൻസും, എൻ്റെ മാത്രമല്ല ബാക്കിയുള്ളവരുടെ സെക്ഷൻസും അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അവർ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് വരും. നിങ്ങൾക്ക് എക്സാംസിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഡിസിഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻ ഡിസിഷൻ. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു ബിസിനസ്സിന് എത്രത്തോളം അസറ്റ് അക്വയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എത്ര അസറ്റ് പർച്ചേസ് ചെയ്യണം, എത്ര അസറ്റ് ഫോം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതിൻ്റെ അകത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻ ടു ഇൻവെസ്റ്റ് ദ അവൈലബിൾ ഫണ്ട്സ് മോസ്റ്റ് എഫക്റ്റീവ്ലി ഇൻ ലോങ് ടേം ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഫ്ലോ ഓഫ് ഫ്യൂച്ചർ ബെനഫിറ്റ്സ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ആ ഒരു പ്രോസസ്, നമ്മൾ ആ ലോങ് ടേമിലേക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ്? ഫ്യൂച്ചർ, ഈ ലോങ് ടേമിന് ശേഷം ആഫ്റ്റർ 2 or 3 years നമുക്ക് നല്ല രീതിയിൽ ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മളൊരു ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ മാനേജറിന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളത്. ലോങ് ടേമിലേക്ക് നമ്മുടെ ഫണ്ട്സ് നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ലോങ് ടേമിലേക്ക് നമ്മുടെ ഫണ്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത് ഒരു എളുപ്പമുള്ളൊരു ഡിസിഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഐഡിയ, ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാകുമെന്നുള്ള പല പല ഐഡിയാസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഐഡിയാസ് നമുക്ക് മാനേജ്മെൻറ്റ് ഏത് ലെവലിൽ നിന്നും വേണമെങ്കിൽ വരാം. ടോപ്പ് ലെവലാവാം, മിഡിൽ ലെവലാവാം, അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള ഐഡിയാസ് വരാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള ഐഡിയാസ് കളക്ട് ചെയ്യുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ഫിനാൻഷ്യൽ മാനേജർ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്, ഏതൊക്കെയായിരിക്കും ബെനഫിഷ്യൽ എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്ക്രീനിങ് ദ പ്രപ്പോസൽസ്. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വരാം. പല രീതിയിലുള്ള, പല ലെവലിൽ നിന്നും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വരും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപ്പോസൽസിനെ നമ്മുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ ഏത് ലെവലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ്സിനുണ്ടാകും. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയുമായിട്ട് ഈ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിന് റിലേഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രപ്പോസൽസ് ആണോ വരുന്നതെന്ന് രീതിയിൽ ചെക്ക് ചെയ്തിട്ട് അത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രപ്പോസൽസ് മാത്രം സെലക്ട് ചെയ്യുക, ബാക്കിയുള്ള പ്രപ്പോസൽസിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ സ്ക്രീനിങ് ദ പ്രപ്പോസൽ എന്ന സ്റ്റെപ്പിൽ ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത്. ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഇവാലുവേഷൻ ഓഫ് വേരിയസ് പ്രപ്പോസൽസ്.
ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രപ്പോസൽസിനെ സെക്കൻഡ് സ്റ്റേജിൽ സ്ക്രീൻ ചെയ്തു തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ പ്രപ്പോസൽസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് എന്തിൻ്റെ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കോസ്റ്റും ബെനഫിറ്റിൻ്റെ ബേസിലാണ് തേർഡ് സ്റ്റേജിൽ നമ്മൾ പ്രപ്പോസൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എത്ര രൂപ ചിലവാകും അത്രയും ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ബെനഫിറ്റ് ഉണ്ടാവും ഈ ഒരു രീതിയിലായിരിക്കും തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിന് ഓരോ പ്രപ്പോസലിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പ്രപ്പോസലിനും എടുക്കും അത് ഓരോ പ്രപ്പോസലിനും എത്ര രൂപ ചിലവാകും അത്രയും രൂപ ചിലവാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ബെനഫിറ്റ് നമുക്ക് ഉണ്ടാവും ആ ചിലവാക്കുന്ന പൈസയ്ക്കുള്ള ബെനഫിറ്റ് നമുക്ക് ഫീസിബിൾ ആണോ ഇല്ലയോ എന്നുള്ള ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ അപ്പോൾ ഓരോ പ്രപ്പോസൽസിനെയും സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ഇൻഡിവിജ്വലി ഇവാലുവേറ്റ് ചെയ്യും കോസ്റ്റിൻ്റെയും ബെനഫിറ്റിൻ്റെയും ബേസിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആഫ്റ്റർ ഇവാലുവേഷൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫിക്സിംഗ് പ്രയോറിറ്റീസ് ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം ഓരോ പ്രപ്പോസൽസിനെയും ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം അൺഎക്കണോമിക്കൽ ആയിട്ടുള്ള പ്രപ്പോസൽസിനെ നമ്മൾ കോസ്റ്റും ബെനഫിറ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാകില്ല എന്ന് തോന്നുന്ന പ്രപ്പോസൽസിനെ നമ്മൾ അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യും പിന്നീട് അതിനുശേഷം എക്കണോമിക്കൽ ആണ് എന്ന് തോന്നുന്ന പ്രപ്പോസൽസിനെ ഒരു പ്രയോറിറ്റിയുടെ ബേസിൽ നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ഏത് പ്രപ്പോസലാണ് ആദ്യമേ ചെയ്യേണ്ടത് ഏതാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്നതിൻ്റെയൊക്കെ ബേസിൽ എത്രത്തോളം പെട്ടെന്ന് ചെയ്യണം എത്രത്തോളം ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് എത്രത്തോളം ലാഭം കൂടുതലുണ്ടാവും അതിൻ്റെ എല്ലാം ബേസിൽ നമ്മൾ ഓരോ പ്രപ്പോസൽസിനെയും റാങ്ക് ചെയ്യാണ് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് അവർ ഏതായിരിക്കണം ആദ്യമേ ചെയ്യേണ്ടത് എല്ലാ പ്രപ്പോസൽസിനും എല്ലാ പ്രപ്പോസൽസും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്ന് വരും ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം ഓരോന്നിനും റാങ്ക് കൊടുത്ത് ഏതാദ്യമേ ചെയ്യണം ഏത് ചെയ്താൽ കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാകും എന്ന രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈനൽ അപ്രൂവൽ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ബജറ്റ് അപ്പോൾ ഇവാലുവേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത പ്രപ്പോസൽസും അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത പ്രപ്പോസൽസിനെ അപ്രൂവ് ചെയ്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റിലേക്ക് കടക്കുക ഏത് രീതിയിലായിരിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അപ്രൂവ് ചെയ്ത പ്രപ്പോസൽസിനെ ഏത് രീതിയിലായിരിക്കും എക്സ്പെൻസസ് വരുന്നതെന്നുള്ള രീതിയിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റേജിൽ ചെയ്യുന്നത് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ബജറ്റ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്രപ്പോസൽ നമ്മൾ ബജറ്റ് ഏത് രീതിയിലായിരിക്കും എക്സ്പെൻസ് എന്ന രീതിയിലെല്ലാം ബജറ്റ് പ്രിപ്പയർ ചെയ്ത ശേഷം നമ്മൾ ഈ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു റാങ്കിൻ്റെ ബേസിൽ ഓരോ പ്രപ്പോസൽസുമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നെക്സ്റ്റ് സിക്സ്ത് സ്റ്റേജ് ആയ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രപ്പോസൽസ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് പെർഫോമൻസ് റിവ്യൂ ഇംപ്ലിമെൻറ്റേഷന് ശേഷം ഓരോ പ്രപ്പോസൽസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഓരോ പ്രപ്പോസൽസും ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കണം കാരണം നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന രീതിയിൽ തന്നെയാണോ ആ പ്രപ്പോസൽ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കൃത്യമായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജറിൻ്റെ ജോലി ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തു നമ്മൾ ഫിഫ്ത്ത് സ്റ്റേജിൽ ഫൈനൽ അപ്രൂവൽ ചെയ്തു എക്സ്പെൻഡിച്ചർ ബജറ്റ് പ്രിപ്പയർ ചെയ്തു അവിടെ വരെ മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ജോലി വൺസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിനെ കൃത്യമായി റിവ്യൂ ചെയ്ത് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് വരെ ആണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 7 സ്റ്റെപ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ ഏതൊക്കെയാണ് സ്റ്റെപ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സ്ക്രീനിങ് ദ പ്രപ്പോസൽ ഇവാലുവേഷൻ ഓഫ് വേരിയസ് പ്രപ്പോസൽസ് ഫിക്സിംഗ് പ്രയോറിറ്റീസ് ഫൈനൽ അപ്രൂവൽ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ബജറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രപ്പോസൽസ് ആൻഡ് പെർഫോമൻസ് റിവ്യൂ ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ അത് നമ്മൾ കഴിഞ്ഞ പ്രോസസ്സിനകത്ത് പറഞ്ഞു ക്യാപിറ്റൽ ബജറ്റിൻ്റെ പ്രോസസ്സിനകത്ത് പറഞ്ഞ തേർഡ് സ്റ്റെപ്പ് ഇവാലുവേഷൻ ഓഫ് പ്രപ്പോസൽസ് ഒരു പ്രപ്പോസലിനെ ഇവാലുവേറ്റ് ചെയ്യും നമ്മുടെ കയ്യിലുള്ള പല ഐഡിയാസിനെ ഓരോ പ്രപ്പോസലിനെയും കോസ്റ്റിനെയും ബെനഫിറ്റിൻ്റെയും ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഈ ഇത്തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പല മെത്തേഡ്സാണ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ മെത്തേഡ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ക്യാഷ് ഫ്ലോ ഇസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ബീങ് ട്രാൻസ്ഫർഡ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് എ ബിസിനസ്
ഒരു ബിസിനസ്സിലേക്ക് വരുന്നതും പോകുന്നതുമായ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുക. ബിസിനസ്സിലേക്ക് പൈസ വരുന്ന നമുക്ക് കിട്ടുന്ന ഇൻകം, നമുക്ക് ചിലവാകുന്ന എക്സ്പെൻസ്, ഇതിനെ രണ്ടിനെയും കൂടെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുക. ക്യാഷ് ഫ്ലോസ് നമുക്ക് രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന പൈസ, സെയിൽസിൽ നിന്നും മറ്റ് ഇൻവെസ്റ്റ്മെൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന പല രീതിയിലുള്ള ഇൻകംസ്, ബിസിനസ്സിലേക്ക് വരുന്ന പൈസയെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്നും, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്നും പുറത്തേക്കുന്ന അല്ലെങ്കിൽ ലീവിങ് ദ ബിസിനസ്, ബിസിനസ്സിനുണ്ടാകുന്ന കോസ്റ്റ് എക്സ്പെൻസിനെയൊക്കെയാണ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുക. അപ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതും പോകുന്നതുമായ പൈസയെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുക. ക്യാഷ് ഫ്ലോ രണ്ട് രീതിയിലാണ്, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. എ ബിസിനസ് ഇസ് കൺസിഡേർഡ് ഹെൽത്തി ഇഫ് ഇറ്റ്സ് ക്യാഷ് ഇൻഫ്ലോ ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഒരു ബിസിനസ് ഹെൽത്തി ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം കൂടുതൽ? ചെലവിനെക്കാട്ടിൽ വരവായിരിക്കണം കൂടുതൽ. ക്യാഷ് ഔട്ട്ഫ്ലോവിനെക്കാട്ടിലും എന്തായിരിക്കണം കൂടുതൽ? ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കണം കൂടുതൽ. നമുക്ക് കിട്ടുന്ന പൈസ ആയിരിക്കണം നമുക്ക് ചെലവാകുന്നതിനെക്കാട്ടിലും കൂടുതൽ. എന്നാൽ മാത്രമേ ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ ഹെൽത്തി ബിസിനസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ടേംസ്, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ, ഇതിപ്പോൾ പറയാനുള്ള കാരണം ഇനി വരുന്ന സെക്ഷൻ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പല ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ടേംസ് ആണ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പ്രോസസ്സിൽ പറഞ്ഞ പോലെ തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ സ്ക്രീൻ ചെയ്ത പ്രപ്പോസൽസിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്രപ്പോസലിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. എന്തിൻ്റെ ബേസിലാണ്? കോസ്റ്റിൻ്റെയും ബെനഫിറ്റിൻ്റെയും ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പല വിധത്തിലുള്ള ടെക്നിക്സ് ആണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ടെക്നിക്സ് ആണ്, ട്രഡീഷണൽ ടെക്നിക് ആൻഡ് മോഡേൺ ടെക്നിക്. ഇൻ ട്രഡീഷണൽ ടെക്നിക്സ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരുന്നു ടൈം വാല്യൂ? നമുക്ക് ഇന്ന് കിട്ടേണ്ട ഒരു 10,000 rupees അതിൻ്റെ വാല്യൂ രണ്ട് വർഷത്തിന് ശേഷം സെയിം ആയിരിക്കണമെന്നില്ല, ടൈം ആയിരിക്കണമെന്നില്ലെന്നല്ല, സെയിം ആയിരിക്കില്ല, ടൈം വാല്യൂ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യേണ്ടത് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ഇൻ ട്രഡീഷണൽ ടെക്നിക്സ് അത് എന്ത് ഫോളോ ചെയ്യുന്നില്ല? ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ കൺസിഡർ ചെയ്യാത്ത രണ്ട് ടെക്നിക്സ് ആണ് ട്രഡീഷണൽ ടെക്നിക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക, പേ ബാക്ക് പീരിയഡ് മെത്തേഡ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇൻ മോഡേൺ ടെക്നിക്സ് ഓർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഇറ്റ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. രണ്ടാമത് മോഡേൺ ടെക്നിക്കിന് നമ്മൾ മെയിനായിട്ട് ടൈം വാല്യൂ കൺസിഡർ ചെയ്തിട്ടുള്ള മൂന്ന് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദീസ് ആർ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഇൻ വിച്ച് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആർ റാങ്ക്ഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ മെത്തേഡിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പ്രോസസ്സിൽ പറഞ്ഞ പോലെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാനുള്ള റാങ്ക്സ്, ആ റാങ്കിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലും ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ആ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാനുള്ള റാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പേ ബാക്ക് പീരിയഡ് മെത്തേഡിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് മെത്തേഡ് കൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 10,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഈ 10,00,000 രൂപ എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, അത്തരത്തിൽ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പേ ബാക്ക് പീരീഡ് നമുക്ക് ഫീസിബിൾ ആണോ, ഇത്ര വർഷം കൊണ്ട് കിട്ടിയാൽ മതി, അതായിരിക്കും നമുക്ക് ഓക്കെ എന്ന രീതിയിൽ ആണെങ്കിൽ, അക്സെപ്റ്റബിൾ ആണെങ്കിൽ, പേ ബാക്ക് പീരീഡ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മൾ ആ പ്രപ്പോസലിനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ പേ ബാക്ക് പീരീഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ്. നെക്സ്റ്റ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് കമ്പയർഡ് ടു ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്.
നമ്മൾ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് തിരിച്ച് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എമൗണ്ട് കണ്ടുപിടിക്കുകയാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ഈ കണ്ടുപിടിച്ച ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ അക്സെപ്റ്റബിൾ ആണോ, ഇത്രയും കിട്ടിയാൽ മതിയോ, നമുക്ക് അത് ഫീസിബിൾ ആകുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഫിക്സ് ചെയ്യും. കമ്പനി ഫസ്റ്റിലെ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, ആ മിനിമം ഉണ്ടെങ്കിൽ മിനിമമോ അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം എന്തിനെ അക്സെപ്റ്റ് ചെയ്യും, പ്രപ്പോസൽസിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഒന്നിൽ കൂടുതൽ പ്രപ്പോസൽസ് ഉണ്ടെങ്കിൽ അതിനെ റാങ്ക് ചെയ്യാനായിട്ട് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ബേസിൽ 1, 2, 3 എന്ന റാങ്ക് ചെയ്യാനായിട്ട് ഈ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ആണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സ് എന്ന രീതിയിലും അറിയപ്പെടും. ഇതെന്തുകൊണ്ടാണ് മോഡേൺ എന്ന് പറയുന്നത്? ഇത് ടൈം വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്രപ്പോസലിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ടൈം വാല്യൂ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഓർ മോഡേൺ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് മോഡേൺ മെത്തേഡിൽ ഏത് രീതിയിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസിനെയും ക്യാഷ് ഇൻഫ്ലോസിനെയും കാൽക്കുലേറ്റ് ചെയ്യാൻ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. അതിനുശേഷം രണ്ടാമത് ഈ ക്യാഷ് ഇൻഫ്ലോവിനെയും ക്യാഷ് ഔട്ട്ഫ്ലോവിനെയും ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ, ഡിസ്കൗണ്ടഡ് ത്രൂ എ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇത് ഒരൊറ്റ പീരീഡിൽ ഉണ്ടായതാവില്ല. ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവായ പൈസ, ചിലപ്പോൾ ആദ്യത്തെ വർഷം കുറച്ച് ചിലവായി കാണും, പിന്നീട് രണ്ടാമത്തെ വർഷത്തിൽ, അങ്ങനെ പല ടൈമിലാണ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാം ഒരു ടൈമിലല്ല, അതുകൊണ്ട് തന്നെ എന്ത് ഡിഫറൻസ് ഉണ്ടാവും? ഈ ഓരോ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിൽ ടൈം വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടൈം വാല്യൂവിലുള്ള ഡിഫറൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന പേരിലും അറിയപ്പെടും ഈ ഒരു ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ടൈം വാല്യൂ ഒന്നാക്കുകയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡിസ്കൗണ്ടിങ് ചെയ്യുമ്പോഴത്തേക്കും ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും എന്തൊന്നാവും? ടൈം വാല്യൂ ഈക്വലാവും. അതിനുശേഷം നമുക്കിത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ, എങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ എന്നറിയുന്നത്? ഒരു കമ്പനിയുടെ എന്ത് ചെലവിനെക്കാട്ടിൽ വരവ് കൂടുതലാണെങ്കിൽ, എക്സ്പെൻസിനെക്കാട്ടിൽ ഇൻകം കൂടുതലാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ് നഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സിൻ്റെ അകത്ത് ചെയ്യുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്ത് രണ്ടിൻ്റെയും ടൈം വാല്യൂ ഒന്നാക്കും, എന്നിട്ട് ക്യാഷ് ഇൻഫ്ലോവിനെയും ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ കൂടുതലാണെങ്കിൽ ആ പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത് എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഏത് രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് മോഡേൺ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡിൻ്റെ അകത്തുള്ള പേ ബാക്ക് പീരിയഡ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബ്ലം സെക്ഷൻസ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ക്ലാസ്സിന് ഇനി എടുക്കാനുള്ളത് നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്കിൻ്റെ പ്രോബ്ലം സെക്ഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനും കൂടെ ആകുമ്പോൾ നമുക്ക് റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു, എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രണ്ട് വീഡിയോസും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ നോട്ട്സ് വെച്ച് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിൽ തന്നെ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.